ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡഫ് ടോക്സ്. സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന സുധീഷ് കുമാർ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ചെയ്ത, സന്തോഷ് പുതുന്ന് ഡയറക്ട് ചെയ്ത, 2 മണിക്കൂർ 2 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയെ കുറിച്ചാണ്. സിനിമയുടെ പേരാണ് കുണ്ടല പുരാണം. അപ്പൊ ഈ ഒരു മൂവിയുടെ ക്രൂവിനെ കുറിച്ച് നോക്കുന്നുണ്ടെങ്കിൽ, പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന അനിൽ ടിവി ആണ് ചെയ്തേക്കുന്നത്, മ്യൂസിക് ചെയ്തേക്കുന്നത് ബ്ലെസൻ തോമസ്, സിനിമാറ്റോഗ്രഫി ശരൺ ശശിധരൻ, എഡിറ്റിംഗ് ചെയ്തേക്കുന്നത് ഘനശ്യാം പി കെ ആണ്, അതുപോലെ തന്നെ ആ ഡയറക്ഷൻ ചെയ്തേക്കുന്നത് സീമോൻ വയനാട്. അപ്പൊ ഇത്രയാണ് എന്റെ ക്രൂവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ. അപ്പോ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് കണ്ണൂരിലുള്ള ഒരു ഗ്രാമം, ചെറിയൊരു ഗ്രാമം, ഒരുപാട് കാശുകാരൊക്കെ ഉള്ള ഒരു സ്ഥലമല്ല, കുറച്ച് സാധാരണക്കാര് ഡെയിലി വേസിനൊക്കെ വർക്ക് ചെയ്യുന്ന, അതുപോലെ തന്നെ കുടുംബശ്രീയിലൊക്കെ ഉള്ള നമ്മുടെ തൊഴിലുറപ്പിനൊക്കെ പോകുന്ന, ഓട്ടോ ഓടിക്കുന്ന, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സാധാരണക്കാരുടെ ഒരു കഥയാണ് ഈ ഒരു സിനിമ. അപ്പൊ ഈ സിനിമയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുണ്ടല പുരാണം, കുണ്ടലം അതെന്താണ്. One eternity later. അപ്പൊ കുണ്ടല പുരാണം, കുണ്ടലം അതെന്താണ്, നമ്മുടെ കാലിലിടുന്ന എന്താ പറയാ കമ്മൽ. അപ്പൊ കമ്മൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ട്രെയിലർ കാണുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുവിധം മനസ്സിലാവുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ഭംഗിയിൽ എടുത്തു വെച്ചേക്കുന്ന ഒരു സിനിമയാണിത്. ഫസ്റ്റ് ഹാഫ് വരെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, സെക്കൻഡ് ഹാഫ് ഒക്കെ ആയപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് പോലെ എനിക്ക് തോന്നി. എന്തായാലും നമുക്ക് ജസ്റ്റ് എന്റെ ഒരു കാസ്റ്റ് പറഞ്ഞു തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു സിനിമയിലെ മെയിൻ ലീഡായിട്ട് വരുന്ന ഇന്ദ്രൻ സാറിനാണ്. ഇന്ദ്രൻ സാറിന്റെ ക്യാരക്ടറിന്റെ പേര് വേണു എന്നാണ്. ഭാര്യയുണ്ട് തങ്കമണി. തങ്കമണിയുടെ ക്യാരക്ടർ ചെയ്തേക്കുന്ന രമ്യ സുരേഷ് ആണ്. ഒരു നമ്മുടെ തൊഴിലുറപ്പിനൊക്കെ പോകുന്ന ഒരു പുള്ളിക്കാരിയായിട്ടാണ് പുള്ളിക്കാരി വരുന്നത്. ഇവർക്കൊരു മോളുണ്ട്. മോളുടെ പേര് എനിക്ക് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. ഞാൻ ഫോട്ടോ ഇവിടെ ഇട്ടേക്കാം, നിങ്ങൾക്ക് പേരറിയെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ് തരിക. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു കുട്ടിയും. അതുപോലെ തന്നെ ഉണ്ണിരാജ ചെയ്യുന്നുണ്ട്. മോളൂസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഒരു ഓട്ടോ ഡ്രൈവറിന്റെ ഒരു ക്യാരക്ടറാണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാബു വന്നർ സാർ ചെയ്യുന്ന ഒരു കുഞ്ഞാമ്പു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. എനിക്കിതിൽ കുഞ്ഞാമ്പു എന്ന് പറയുന്ന ഈ ക്യാരക്ടർ അടിപൊളിയായിട്ടാണ് പുള്ളിക്കാരി ചെയ്തത്. അമേസിങ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അത്ര ഒരു പോസിറ്റീവ് ഒരു റോൾ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അഭിനയം തകർത്തിട്ടുണ്ട് അമേസിംഗ്ലി. അതുപോലെ തന്നെയാണ് ഇന്ദ്രൻ സാറ്, രമ്യ സുരേഷ്, ഉണ്ണിരാജ എല്ലാവരും ഈ സിനിമയിലുള്ള ഒരുവിധം എല്ലാവരും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു ഇവരുടെ ഒരു വീടുണ്ടല്ലോ, വീടിന്റെ അടുത്തൊക്കെയുള്ള നെയ്ബേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ ക്യാരക്ടർ ചെയ്തിരുന്ന കുറെ ചേച്ചിമാര്, കുറച്ച് ചേട്ടന്മാര്, കുറച്ച് ആന്റിമാര് ഒക്കെ ഉണ്ട്. അവരൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെയാണ് സത്യം പറഞ്ഞ ഈ ഒരു മൂവിക്ക് ഒരു ലൈഫ് കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു മൂവി എന്ന് പറയുമ്പോൾ ഒരു മെയിൻ പ്ലോട്ട് വരും, സറൗണ്ടിങ് നടക്കുന്ന ചെറിയൊരു സംഭവങ്ങൾ കാണും, പിന്നെ അതിനെക്കാട്ടി പുറത്തുള്ള ഒരു സാധനം, അങ്ങനെ 2-3 ലെയർ ആയിട്ടായിരിക്കും നമ്മൾ കാണിച്ചു തരിക. അപ്പൊ ലെയർ എന്തോരം കൂടുന്നു, എന്തോരം എക്സ്പ്ലനേഷൻസ് വരുന്നുണ്ട്, അത്രയ്ക്കുള്ള റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, നമ്മളത് എൻജോയ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ ഈ നെയ്ബേഴ്സിന്റെ ഒക്കെ ക്യാരക്ടർ ചെയ്തേക്കുന്ന എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് കാരണം നമ്മൾ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നും അവിടെ നടക്കുന്ന ഒരു കഥയാണെന്ന് നമുക്ക് തോന്നും, റിയൽ ആണ് എന്ന് തോന്നും. അത്രയ്ക്ക് ഭംഗിയിൽ അവരെല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്, അത് ഫലിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. ഈ ഒരു മൂവി തുടങ്ങുന്ന ഒരു സീനുണ്ട്, തുടക്കത്തിൽ തന്നെ ചെറിയൊരു BGM ഒക്കെ വന്ന് ചെറിയൊരു ഒരു സംഭവം അവർ കാണിക്കുന്നുണ്ട്. ഭയങ്കര രസമാണ്. അത് കഴിയുമ്പോൾ, ആ ഒരു സ്റ്റാർട്ടിംഗ് പരിപാടി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് എന്നല്ല, നമ്മളെ സിനിമയ്ക്കകത്ത് കയറി കഴിയും. അത്രയും ഡീറ്റെയിലില് ഒരു പ്ലോട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അത് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നി. കാര്യം സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ യൂഷ്വലി ആ സിനിമയുടെ അകത്തേക്ക് കയറുക. ആ ഒരു ടൈം എടുക്കാറുണ്ട് യൂഷ്വലി, പക്ഷെ ഇത് അങ്ങനെയല്ല. ടപ് ടപ് ടപ്പ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ സിനിമയ്ക്ക് ഉള്ളിലേക്ക് അങ്ങ് കയറി എന്നുള്ളതാണ്. ഭയങ്കര ഭംഗിയിൽ എടുത്തു വെച്ചേക്കുന്ന, വളരെ ഒരു ഒരു എന്താ പറയുക, വളരെ രസമായിട്ടുള്ള ഒരു സിനിമയാണ് ഇത്. ഭയങ്കര ഒരു ബിഗ് ബഡ്ജറ്റ് ഒരു ഫിലിം ഒന്നുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഏതൊരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് എന്താ പറയുക ഫിലിമിന്റെ കൂടെ നമുക്ക് കാണിക്കാൻ പറ്റുന്ന അത്രയും ക്വാളിറ്റി കാണിച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഇത്. അതിൽ ഒരു ഡൗട്ടും ഇല്ല. ഇതിന്റെ പ്ലോട്ട് നമുക്കറിയാലോ, ഒരു കാതിലിടുന്ന നമ്മുടെ കമ്മൽ, അതാണ് ഒരു മെയിൻ പ്ലോട്ട് വരുന്നത്. ഒരു നല്ലൊരു പ്ലോട്ടായിട്ട് തോന്നി. അതിൽ കുറെ വേരിയേഷൻസ് സാധനങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. ഇതിലവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചെറിയ പ്രശ്നങ്ങൾ സെക്കൻഡ് ഹാഫിൽ വന്നു എന്ന് ചോദിച്ചാൽ ബാക്കിയെല്ലാം ഗംഭീരമായിട്ടുണ്ട്. സ്റ്റോറി ഒക്കെ അടിപൊളിയാണ്. അത് റിലേറ്റ് ചെയ്ത് പോകുന്ന സ്റ്റോറി ലൈനും ബാക്കി കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സൗണ്ട് അടിപൊളിയാണ്. മ്യൂസിക് വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ അകത്തുള്ള കമ്മൽ റിലേറ്റഡ് ഒരു പാട്ടൊക്കെ ഉണ്ട്, ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി അതൊക്കെ തന്നെ. അതുപോലെ തന്നെ അവരുടെ ഭാഷ, കണ്ണൂർ സ്ലാങ് നന്നായിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ കൺഫ്യൂസിംഗ് ആയിട്ടൊക്കെ തോന്നും, എനിക്ക് തോന്നി. ബേസിക്കലി ഞാൻ കണ്ണൂരുകാരനല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നി. പക്ഷെ വലിയ മെയിൻ ഡയലോഗ്സ് ഒന്നും അല്ല ആ ഒരു രീതിയിൽ വരുന്നത്, അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻസ് അത് കാരണം വരില്ല, ക്ലാരിറ്റി ഉണ്ടാവില്ല. പക്ഷെ അത് രസമാണ്, ആ ഒരു വേറൊരു സ്ലാങ് എക്സ്പ്ലോർ ചെയ്യുക, കേൾക്കുക എന്നൊക്കെ പറയുന്ന ഒരു രസമാണ്. നമുക്കത് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതൊരു കാര്യമാണ്. വിഷ്വലൊക്കെ തന്നെ ഗംഭീരമായിട്ടുണ്ട്.
അതുപോലെ തന്നെ ഈ ഒരു സിനിമയിലെ കുറച്ച് ഷോർട്സ് ഒക്കെ ഉണ്ട്, അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത്, അവരെങ്ങനെ ഷൂട്ട് ചെയ്തു എന്നൊക്കെയാണ് നമ്മൾ ഞാൻ ആലോചിച്ചത്. ഇറ്റ്സ് അമേസിംഗ്ലി ഡൺ, അത് അത്ര ക്ലാരിറ്റിയിൽ അത്ര ഭംഗിയിൽ അവർ ചെയ്തു. അത് കണക്റ്റ് ആകുക എന്ന് പറയുന്നതാണ്, ചുമ്മാ ഷൂട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, നന്നായിട്ട് കണക്ട് ചെയ്തു. അതിൽ മെയിനായിട്ട് രണ്ട് മെയിൻ സീൻസ് ഉണ്ട്. അപ്പം ആ രണ്ട് സീൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഞാൻ കണ്ടിട്ടുണ്ട് മുമ്പ് പല സിനിമകളിലും, പക്ഷെ അതിലൊന്നും നമുക്ക് അത്രയും കണക്റ്റ് ആവില്ല. അതായത് ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം ഉണ്ടല്ലോ, അപ്പം മിക്ക സിനിമകളിൽ സംഭവിക്കുന്ന ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അത് നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് ടൈം കടന്നു പോകുന്നുണ്ടായിരിക്കും, പക്ഷെ അത് നമ്മൾ കാണിക്കില്ല. അപ്പം അത് പെട്ടെന്ന് കഴിഞ്ഞതുപോലെ തോന്നും. പക്ഷെ ഈ ഒരു സിനിമയിൽ അങ്ങനെയല്ല, മെയിനായിട്ടുള്ള ഒരു രണ്ട് സീനുണ്ട്, അത് രണ്ടും ഭയങ്കര ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ആക്ടിവിറ്റി നടക്കുന്നു, പാരലലി ഉള്ള കുറെ സാധനങ്ങൾ കുറെ കോൺവെർസേഷൻസ് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് അത്രയും ടൈം അവിടെ പോകുന്നുണ്ട്, ടൈം എടുക്കുന്നുണ്ട് ആ ഒരു സ്പെസിഫിക് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമ്മളത് റിയലിസ്റ്റിക് ആണെന്ന് തോന്നുകയും നമ്മളത് എൻജോയ് ചെയ്യും, കണക്ട് ചെയ്യുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. അതുപോലെ തന്നെ എൻ്റെ ആക്ടിങ് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ആ നൈബേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാർ, രമ്യ മാം ആണെങ്കിലും ശരി, ഇന്ദ്രൻ സാറിനൊക്കെ ആണെങ്കിലും, എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഒരു സീനുണ്ട്, ഒരു പാൽക്കാരൻ്റെ ഒരു ഒരു സീനാണ്. അപ്പം ആ ഒരു, അതാണ് നേരത്തെ പറഞ്ഞ ബീജം എന്നൊക്കെ പറഞ്ഞു. അപ്പം ആ ഒരു സീനൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ അത് ഓക്കെ, ഇങ്ങനെ ഒരു ലൊക്കേഷനാണ്, ഇങ്ങനെയാണ് എന്നുള്ള ഒരു പ്ലോട്ട് അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു നാട്ടുകാരെ കുറിച്ചും ഒക്കെ ഉള്ള ഭംഗിയിൽ തന്നെ എടുത്തിട്ടുണ്ട്, ഗംഭീരം എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഒരു ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് ഫസ്റ്റ് ഹാഫ് ആ ഒരു പരിപാടിയാണ്. ഒരു ഇന്റർവെല്ല് കഴിഞ്ഞിട്ട് ഒരു ഒരു മുറുകണ്ട ഒരു സിറ്റുവേഷൻ ആണ് അവർ ക്രിയേറ്റ് ആവുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അത് ഇച്ചിരി ലൂസായത് മാതിരി തോന്നി. അവിടെ കുറച്ച് കണക്ഷൻ്റെ ഇഷ്യൂസ് ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മൂവിയിൽ, അപ്പം ഞാൻ പറഞ്ഞ സെക്കൻഡ് ഹാഫിൽ സേ ഒരു രണ്ട് സീൻ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ഒരു രണ്ട് സീൻ അത് ചിലപ്പോൾ ആഡ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പിക്ചർ എനിക്ക് കുറച്ചും കൂടി ബിലീവബിൾ ആയേനെ, ഇറ്റ്സ് എൻ അമേസിംഗ് മൂവി എന്ന് ചിലപ്പോൾ ഞാൻ പറഞ്ഞേനെ. അതുപോലെ തന്നെ ഒരു ഒന്ന് രണ്ട് സീൻസ് മാറ്റി വെച്ചിരുന്നെങ്കിൽ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് രണ്ടാമത്തെ സെക്കൻഡ് ഹാഫിൽ. കാര്യം എന്താ വെച്ചാൽ രണ്ട് സീൻ എന്ന് പറയുന്നത് അത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ഒരു കാര്യമായിട്ട് കണക്ഷൻ വരുള്ളൂ, ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള ഒരു സംഭവം വരത്തുള്ളൂ. ആ ഒരു രണ്ട് സീൻ വരുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, അതുകൊണ്ടാണ് പറയാത്തത്, അതൊരു സ്പോയിലറാവും. ആ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു രണ്ട് സീൻ വന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ചില സീൻസ് തമ്മിലുള്ള ഒരു കണക്ഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൂടായിരുന്നോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഈ ക്യാരക്ടർ ചെയ്തില്ല എന്നൊക്കെയുള്ള തോട്ട്സ് നമുക്ക് വരും. ഇപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു എന്ന് പറയുന്നത് അങ്ങനെയുള്ള രണ്ട് സീൻ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു കൺഫ്യൂഷൻ വരില്ല, ഓക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു നടക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ, അങ്ങനെയുള്ള തോട്ട് വരും. അപ്പം ഈ ഒരു 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 സാധനം ചെയ്യാത്തതുകൊണ്ട് തന്നെ, അതിന് എക്സ്പ്ലനേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ചെയ്താൽ മതിയായിരുന്നല്ലോ എന്നുള്ള തോട്ട് വരികയും നമുക്ക് സെക്കൻഡ് ഹാഫിലെ ചില കാര്യങ്ങൾ അങ്ങോട്ട് ബിലീവബിൾ ആയിട്ട് തോന്നില്ല, എനിക്ക് തോന്നില്ല പേഴ്സണലി എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. അതുമാതിരി തന്നെ എനിക്ക് എൻ്റെ ക്ലൈമാക്സ് ഓൾമോസ്റ്റ് പ്രിഡിക്റ്റബിൾ ആയിരുന്നു. ക്ലൈമാക്സിൻ്റെ ഒരു 50% പ്രിഡിക്റ്റബിൾ രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് അങ്ങനെ പ്രിഡിക്റ്റബിൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അത് ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യും എന്ന് ഉറപ്പൊന്നുമില്ല, പക്ഷെ അതായിരിക്കാം എന്നുള്ളൊരു തോട്ട് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നന്നായിട്ട് അവർ കൺവിൻസിംഗ്ലി ആ ക്ലൈമാക്സ് എടുക്കാനൊക്കെ അവർ ശ്രമിച്ചിട്ടുണ്ട്. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒന്ന് രണ്ട് സീൻസിൻ്റെ ഒക്കെ അഭാവം കാരണം ആ ഒരു ക്ലാരിറ്റി വന്നില്ല എന്നുള്ളത് ഒഴിച്ചാൽ റെസ്റ്റ് വാസ് റിയലി ഗുഡ്. അതെ, ഒരു രണ്ട് മൂന്ന് കാര്യം പറയാൻ മറന്നു കേട്ടോ. അതിൽ ഒന്ന് എന്താന്ന് വെച്ചാൽ, ഈ ഒരു മൂവിയിൽ കോമഡി നന്നായിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ സിറ്റുവേഷൻ കോമഡീസ് ഒക്കെ യൂസ് ചെയ്ത് ആ ഒരു ഫ്ലോയിൽ തന്നെ പോകുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആണെങ്കിലും ഈ ഒരു സിനിമയിലുണ്ട്. അത് ആ ഒരു മൂവിയുടെ വൈബിനെ മാച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. രണ്ട്, ഇതിൽ ഇന്ദ്രൻ സാറിൻ്റെ മകളായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു കുട്ടിയുണ്ട്. കുട്ടിയുടെ പേര് ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പുള്ളിക്കായിരിക്കും നമ്മളൊരു കൈയടി കൊടുത്തേ പറ്റത്തുള്ളൂ, കാര്യം അത്രയും നന്നായിട്ട് ആ കൊച്ചു കുട്ടി അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇമോഷൻസ് കാണിക്കേണ്ട ഒരു ക്യാരക്ടറാണ്. അതെല്ലാം ക്ലീനായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ ആ കുട്ടി അഭിനയിച്ചു, അത് നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. വേറൊരു കാര്യം, നിങ്ങൾ ഈ ഒരു മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മൂവിക്ക് 10 എത്ര റേറ്റും കൊടുക്കും എന്നുള്ളൊരു കാര്യം കൂടി താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി സിനിമ കാണാൻ താല്പര്യമുള്ളവർക്ക് അതൊരു ഹെൽപ്ഫുൾ സംഭവമായിരിക്കും. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ തന്നെ ചില സീൻസ് അൺവാണ്ടഡ് ആയിട്ട് അവർ ഇൻക്ലൂഡ് ചെയ്ത മാതിരി തോന്നി.
അതെന്തോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കണക്ട് ആയില്ല എന്നുള്ളതാണ്. പക്ഷെ ഇറ്റ്സ് എ ഗുഡ് മൂവി, കൊള്ളില്ല എന്നും പറയാൻ പറ്റില്ല, ഓക്കെ ഓക്കെ എന്നും പറയാൻ പറ്റില്ല, ഇറ്റ് ഈസ് എ ഗുഡ് മൂവി, അതിലൊരു ഡൗട്ടും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ചില ചില ഫ്ലോസ് എനിക്ക് തോന്നിയിട്ടുണ്ട്, ബാക്കി എല്ലാം നോക്കുന്നുണ്ട്. ഇറ്റ്സ് എൻ അമേസിംഗ് മൂവി. അപ്പൊ എന്തായാലും തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന, കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. അപ്പൊ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം, റേറ്റിംഗ് ഔട്ട് 10 എത്രയാണെന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യാം. അപ്പൊ കമന്റ്സ് നോക്കിയിട്ട് ആൾക്കാർക്ക് വേണമെങ്കിൽ ഡിസൈഡ് ചെയ്തിട്ട് ആ ഒരു സിനിമയ്ക്ക് പോകാൻ പറ്റും. അത്രയൊക്കെ ഉള്ളൂ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കണ്ടന്റ്സ് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യുക, ഞാനത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൻ്റിൽ ദെൻ, ബൈ ബൈ.